ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് ആശ്വസിക്കാം. പക്ഷേ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ജയശങ്കർ തോന്നിക്കോ കാര്യങ്ങൾ പി കെ വിചാരിച്ചവർ എളുപ്പമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ നടക്കും. അത് ആ സമരം ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഈ നിമിഷം ഞാൻ ഏർപ്പാട് ചെയ്യാം. എല്ലാം വർഗീസ ചായം പറഞ്ഞിട്ടുണ്ട്. അച്ചായ ഞാനും കൂടെ നിൽക്കാം. ഇയാൾക്ക് ഒറ്റക്ക് സാധിക്കൂ വർഗീസെ? അക്കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട. ആ പിന്നെ വേറെ മൂന്ന് പിള്ളേർ കൂടി ശരത്തിനൊപ്പം കാണും. അവന്മാരെ നാളെ ലാൻഡ് ചെയ്യും. പൊന്നു കുട്ടേട്ടാ, ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിക്കും. നിന്നെയൊക്കെ സഹായിക്കുന്ന പരിപാടി പണ്ടേ നിർത്തി. സാമ്പത്തിക നില അല്പം മോശമായതുകൊണ്ടാണ് എന്റെ സ്വന്തം മോളുടെ കല്യാണം മുടക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 10,000 രൂപയും തന്നു. ചേട്ടാ, ചേട്ടൻ അത് മാത്രം പറയും. ചേട്ടന്റെ മോളുടെ കല്യാണം മുടക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ മോള് വല്ലവടെയും കൂടെ ഒളിച്ചോടിപ്പോയില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേട്ടാ? ചേട്ടാ, എന്നാ ആ കാശ് തിരിച്ചു തരാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചാ? അതൊക്കെ പോട്ടെ. നിന്റെ കത്തിന് സുഖമില്ലാന്ന് കള്ളവും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് പോയ നിങ്ങളൊക്കെ എന്താണ് കാട്ടിയത്? ഞാൻ പോലും അറിയാതെ എന്റെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് ഒറിജിനൽ ബില്ലിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പണയം പറ്റി കാശിച്ചില്ല. അതിന്റെ പലിശ ഇപ്പോഴും ഞാൻ കൊടുത്തോണ്ടിരിക്ക. എനിക്ക് നമുക്ക് ഒന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് തെണ്ടോ? അല്ല ഏട്ടാ, നമുക്ക് കാര്യങ്ങളൊക്കെ ഇത് ബാക്കി ഒരാഴ്ച ചാവിതാ വിട്ടേട്ടാ. സെറ്റപ്പാണല്ലേ. എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാ. ഫോട്ടോ നല്ലതാണെങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട, ഞങ്ങൾ അവളുടെ കൂടെ കറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം വണ്ടിയായിട്ടാ? വണ്ടിയുടെ ഓണർ വന്ന് എന്ത് ചെയ്യും? ഞാൻ എന്ത് സമാനം പറയും? ചേട്ടൻ ഊട്ടിയിൽ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞാ മതി. ഊട്ടിക്ക് പോണ നിങ്ങളല്ലേ, ഞാനല്ലല്ല. അതിന് ഊട്ടിയേക്കാൾ നല്ലൊരു സെറ്റപ്പ് ഞാൻ ഇവിടെ ശരിയാക്കി തരാം. സെറ്റപ്പ് ഉണ്ടാക്കുവല്ലോ. ഓക്കെ. ജയസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ ജയശങ്കറിന്റെ മകൾ. മിസ് ശ്രേയ ശങ്കർ. ഉയരം
ഏതാണ്ട് 5'7". ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, വെളുത്ത നിറം. എന്തിനാ ചായ? എട്ടാനൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയാ പ്ലാൻ? പ്ലാനും പദ്ധതിയൊക്കെ പി കെ തയ്യാറാക്കിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ആടുകളൊക്കെ വന്നു തുടങ്ങി. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല. ഉപ്പ് പോലും വാരി വിതറിയിട്ടുണ്ട്. താൻ ഇങ്ങനെ തൊട്ടനും പിടിച്ചനൊക്കെ പാർട്ടി കൊടുക്കും, ഇതൊക്കെ ചെലവല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് കാണാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കും. ഓ ഓ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? അകത്തെല്ലാവരും തിരക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം 5 ലക്ഷം അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുമ്പോ കൈയോടെ വാങ്ങിച്ചു പോകണം. ജബ്ബാറെ, ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി മുതലാളി. ആ മണി നടന്നേ. നമുക്ക് എല്ലാവർക്കും ഇനി ഫുഡ് കഴിക്കാം, കഴിച്ചിട്ടേ പോകാവൂ. ആ ഡ്രിങ്ക്സ് അത്യാവശ്യമുള്ളവർക്ക് ഇല്ലേ? അത് തന്നെ. അതെ, വന്നല്ലോ. എനിക്ക് ഒഴിച്ചു വെച്ചല്ലേ? ഒഴിച്ചു വെച്ചിട്ട് വെള്ളം ചേർത്ത് അടിച്ചു. അതെ, വൈഫ് കണ്ട ചെലപ്പോ പ്രശ്നവും. വൈഫ് വരുന്നുണ്ടോ നോക്കൂ. അപ്പൊ ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ അപ്പുറത്തൊന്ന് പോയി നോക്കട്ടെ. അതെ, ചിക്കനോ മട്ടനോ പോർക്കോ എന്താ വേണ്ടേന്ന് വെച്ചാ കഴിക്കാ. ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ഇതാ വരുന്നു. അവന്റെ ഒരു ഫോട്ടോ ചിക്കനും മട്ടനും വിളമ്പി കാര്യൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. എന്റെ ഇത് വാങ്ങി കാശപ്പ തരും. അത് പറ എന്താ പൊന്നു ചെയ്ത്? പിന്നല്ലാതെ ക്ഷമയ്ക്കും ഇല്ലോട്. അതിന് അവസാനമായിട്ട് പറയാ, ഇനി ഒഴി ഒന്നും പറയരുത്. ഞായറാഴ്ച എനിക്ക് എന്റെ പണം കിട്ടണം. അന്ന് എന്നെ വേണം. വേണം. അന്ന് പൊതു ഒഴിവല്ലേ? നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. തിങ്കളാഴ്ച ആരെടുക്കാന്ന്? ഒരുമാര് കണാവുണ വർത്താനം പറയരുത്. കണം വാങ്ങി കാശപ്പ തരും. എന്റെ മാത്യൂസേ, ഇത് എപ്പോഴും പറയണ പോലെ അല്ല. കണ്ണാടി പറമ്പിൽ എന്റെ ഭാര്യ അമ്മിണിക്കുട്ടിയുടെ പേരിലുള്ള 5.5 ഏക്കർ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു കോടതി തീരുമാനമായിക്കോട്ടെ. അത് കിട്ടിയാൽ തരാനുള്ള പണം പലിശ സഹിതം തന്നിട്ടേ ഈ ദേവസ്വംകുട്ടി ദേവലോകത്തിന് പോവോ. ഈ കണ്ണാടി പറമ്പിന്റെ കഥ കേൾക്കാൻ തുടങ്ങിട്ടേ കാലം കുറെ ആയി. അടുത്ത മാസം എന്റെ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതമാ. അതിനു മുമ്പ് എനിക്ക് കാശ് കിട്ടണം. എന്റെ കാശ് അപ്പൊ തരും. തരാം. നിന്റെ മാത്രല്ല, എല്ലാവരുടെയും കാശ് ഞാൻ തരും. പുന്നൂസേ, അടുത്ത മാസല്ലേ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതം. പേടിക്കണ്ട, അതിന് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. എക്സൽ പ്ലാസയിലെ 7th ഫ്ലോറിലുള്ള മാഗ്ന കഫേയിൽ ശ്രേയും കൂട്ടരും ഒത്തുകൂടാറുണ്ട്. ഏകദേശം 3:30 അവൾ അവിടെ ഇറങ്ങും. ഹലോ ഭായി, അവളുടെ കൂടെ കൂട്ടുകാരിൽ ആരും കാണൂലേ? ഇല്ലേ? സാധാരണ അവിടെ ഇറങ്ങി അവൾ കലൂരുള്ള ജയസ് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് പോവാറ്. ശ്രേയ 10th ഫ്ലോറിലെ ലിഫ്റ്റിൽ കയറുമ്പോ അയ്യപ്പനും കൂടെ കയറണം. ഓക്കെ. ലിഫ്റ്റിൽ കയറിയാൽ ഉടൻ നീ അവളുടെ മുഖത്ത് സ്പ്രേ അടിക്കണം. വിത്തിൻ സെക്കൻഡ്സ് അവൾ മയങ്ങി വീണിരിക്കും. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ പറ. വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഫിഫ്ത് ഫ്ലോറിലെ ലിഫ്റ്റിൽ ഞാനും ശംഭുവും നിങ്ങളെ ജോയിൻ ചെയ്യും. അവളെ അവിടെ എത്തിക്കും വരെ മറ്റാരും കാണാൻ ഇടവരരുത്, കാരണം നമ്മുടെ അറ്റംപ്റ്റ് അല്പം റിസ്ക് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റു.